ഇന്നത്തെ കാലത്ത് നമ്മുടെ ചുവർ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് നിറങ്ങൾ തയ്യാറാക്കുന്നത്, അതിന്റെ മിക്സിങ്ങുകൾ എങ്ങനെയാണ്, ഇതിനെ കുറിച്ച് പലരും ചോദിക്കണ്ടേ. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ അതിനെ കുറിച്ചാണ്. എല്ലാവർക്കും ആർട്ട് വിത്ത് മനോജ് മത്തശ്ശേരി അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്, കാരണം നമ്മൾ ഏതാണ്ട് ഒരു 38 ദിവസം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു. മാത്രമല്ല, ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 1111 ആണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും എന്റെ നന്ദി അറിയിക്കുകയാണ്. ഞാൻ ഈ വീഡിയോന്റെ അവസാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ സർപ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് മ്യൂറലില് യൂസ് ചെയ്യുന്ന നിറങ്ങൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് മിക്സ് ചെയ്യുന്നത്, അതിന് ഉപയോഗിക്കുന്ന ബ്രഷുകൾ ഏതൊക്കെയാണ് പലരും ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇന്നത്തെ വീഡിയോയില് പ്രധാനമായിട്ട് കളേഴ്സ്, അത് മിക്സ് ചെയ്യുന്ന രീതികൾ, അത് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ബ്രഷസ്, ബാക്കി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്, ഇതാണ് ഞാൻ പ്രധാനമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പലരും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണെന്ന്. അതുകൊണ്ട് ഞാൻ ഈ ഒരു സെപ്പറേറ്റ് ഒരു എപ്പിസോഡായിട്ട് തന്നെയാണ് ഇത് ചെയ്യണം. ഇപ്പൊ ബ്രഷസ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ബ്രഷസിൽ ഇതായിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം, ഇതൊരു ഫ്ലാറ്റ് ബ്രഷാണ്. അതിന് നമ്മളിപ്പോൾ നമ്പർ 5 ആണ് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത്. 5 or 6 ഒരു ഫ്ലാറ്റ് ബ്രഷ് നോർമലി നമുക്ക് കൂടുതൽ ഏരിയ വാഷ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇനി രണ്ടാമത് വരുന്നത് നമ്പർ 11 റൗണ്ട് ബ്രഷാണിത്. ഈ റൗണ്ട് ബ്രഷ് നമ്മൾ നോർമലി കുറച്ച് നല്ല ബ്രസൽസിൻ്റെ വാട്ടർ കളർ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതലും ആർട്ടിഫിഷ്യൽ ബ്രഷസേ കിട്ടുന്നുള്ളൂ. അതിൽ തന്നെ ഏറ്റവും നല്ല ബ്രസൽസ് ഉള്ള നോക്കി നമ്മൾ വാങ്ങാം. പിന്നെ ഒരു അതിൻ്റെ ചെറിയ ടൈപ്പ് ഒരു നമ്പർ 2 ഒരു ബ്രഷ്, അതും റൗണ്ട് ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ബ്രഷസ്, ഇത് ഞാനൊരു 0 ഉണ്ട് ഇവിടെ എൻ്റെ അടുത്ത്, ഒരു 000 ഉണ്ട്. ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ബ്ലാക്ക് ഇടാനായിട്ടോ ചെറിയ ലൈൻസ് വരയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കാര്യം നിങ്ങൾ നോക്കാനുള്ളത്, നിങ്ങൾ ചിലപ്പോൾ 000 വാങ്ങുമ്പോൾ നിങ്ങൾക്ക് നല്ല പോയിന്റഡ് ആയിട്ടുള്ള ബ്രസിൽസ് കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അത് 0 ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളത് ബ്രസിൽസും കൂടി ചെക്ക് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള ഒരു ബ്രഷ് വാങ്ങാം. അത് നമുക്ക് ബ്ലാക്ക് യൂസ് ചെയ്യാനായിട്ടോ ചെറിയ ലൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. എൻ്റെ ഇതിപ്പോൾ ഇതുള്ളത് ഇതാ ഒരു ഇതൊരു 000 ബ്രഷാണ്. ഇത് 000 പോയിന്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്, ഏറ്റവും ചെറിയ ബ്ലാക്ക് ലൈൻസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണ്. ഇത് ഞാൻ അതിന് മുകളിലുള്ള ഒരു 0 ബ്രഷാണ്. 0 ബ്രഷ് കുറച്ചും കൂടി തിക്കറായിട്ടുള്ള ലൈൻസ് ഇടാനായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വളരെ പോയിന്റ് ആയിട്ടുള്ള നമുക്ക് 0 ബ്രഷിൽ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് 0. ഇത്രയാണ് ബ്രഷസ് വരുന്നത്. ഇത് പെൻസിലാണ്. പെൻസിൽ നമ്മൾ സ്കെച്ച് ചെയ്യാനായിട്ടാണ് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നത്. പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 2B നോക്കി വാങ്ങാം. ഗ്രേഡ് 2B പെൻസിൽ ആണെങ്കിൽ നമുക്ക് വരയ്ക്കാനായിട്ട് കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും. അതുകൊണ്ടാണ് പെൻസിൽ 2B എപ്പോഴും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ നോർമൽ ഒരു എറേസർ ഉണ്ട്, ഒരു ഷാർപ്പ്നർ ഉണ്ട്, അത്യാവശ്യ സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിലും ഉണ്ട്. ഇത്ര സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള മെറ്റീരിയൽസ്. ഇത് പിന്നെ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൽ 2 പാലറ്റ് ഉണ്ട്, പിന്നെ കളേഴ്സാണ്. നമ്മൾ നോർമലി ഒരു മ്യൂറലിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കളേഴ്സ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കളറുകളാണ് ബേസിക് ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് മ്യൂറൽസിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾ കളർ വാങ്ങുമ്പോൾ, വാട്ടർ കളർ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഏത് ടൈപ്പ് കളറാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് വാട്ടർ കളർ, ആർട്ടിസ്റ്റ് വാട്ടർ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. എപ്പോഴും സ്റ്റുഡൻസ് വാട്ടർ കളർ വേറെ വരുന്നുണ്ട്. ആർട്ടിസ്റ്റ് വാട്ടർ കളർ നിങ്ങൾ വാങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ആ വർക്കിന് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം ഞാനിവിടെ വച്ചിരിക്കുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് യെല്ലോ ഓക്കർ എന്ന് പറഞ്ഞ കളറാണ്. ഇതാണ് ആ കളർ, യെല്ലോ ഓക്കർ. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. യെല്ലോ ഓക്കർ ഉണ്ട്, ഇത് ഗാംബോജ് ഹ്യൂ എന്ന് പറഞ്ഞ കളറാണ്. ഇത് രണ്ടും യെല്ലോൻ്റെ തന്നെ ആ ഒരു ഗണത്തിൽ പെടുന്ന, യെല്ലോൻ്റെ ഒരു ഗ്രൂപ്പിൽ പെടുന്ന രണ്ട് കളേഴ്സാണ് ഇത് രണ്ടും. ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും നമ്മൾ മ്യൂറലിൽ മഞ്ഞ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആഭരണങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യത്തിന് ഉപയോഗിക്കുന്ന ഈ രണ്ട് കളേഴ്സാണ്. ഇതാണ് സ്കാർലറ്റ് റെഡ് എന്ന് പറഞ്ഞ കളറാണ്, സ്കാർലറ്റ് ലേക്ക്. ഈ കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റെഡ് യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ സ്കാർലറ്റാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ഈ സ്കാർലറ്റ് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യും. അതുകൂടാതെ നമ്മൾ ഈ യെല്ലോ കോമ്പിനേഷൻ്റെ ഒപ്പം ഷെയ്ഡിങ്ങിന് കൂടി വേണ്ടിയിട്ട് നമ്മൾ ഈ സ്കാർലറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇത് നിങ്ങൾക്ക് ബേൺസിയാന എന്ന് പറഞ്ഞ കളറാണ്. ബേൺസിയാന എന്ന് പറയുമ്പോൾ ബ്രൗൺ ആണ് കളർ. ഇത് ബ്രൗൺ നമ്മൾ പലപ്പോഴും സ്കാർലറ്റിൻ്റെ ഒപ്പം ആഡ് ചെയ്തിട്ട്, സ്കാർലറ്റിലേക്കും ബെൻസീനെയും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ അത് പലപ്പോഴും ബാക്ക്ഗ്രൗണ്ടൊക്കെ കളർ ചെയ്യാൻ, കുറച്ച് ഡാർക്കറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമ്മൾ ഈ ബ്രൗൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സാഡ് ഗ്രീൻ. ഏറ്റവും കൂടുതൽ മ്യൂറലിൽ ഉപയോഗിക്കുന്ന ഗ്രീൻ കളറാണ് സാഡ് ഗ്രീൻ. സാഡ് ഗ്രീൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നാച്ചുറൽ കളറിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കളറാണ് സാഡ് ഗ്രീൻ. സാഡ് ഗ്രീൻ നമ്മൾ എവിടെയൊക്കെ ഗ്രീൻ യൂസ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ഒരു ബ്ലൂ, ഗ്രീനിഷ് ബ്ലൂ യൂസ് ചെയ്യാനുണ്ടോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സാഡ് ഗ്രീൻ ആണ്. ഇത് പ്രഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ്. രണ്ട് ടൈപ്പ് കളർ വരുന്നുണ്ട്, കോബാൾട്ട് ബ്ലൂവും പ്രഷ്യൻ ബ്ലൂവും നോർമലി വാട്ടർ കളേഴ്സിലുണ്ടാവും. പക്ഷേ നമ്മൾ മ്യൂറൽ വരയ്ക്കുമ്പോൾ കൂടുതലും നല്ലതെപ്പോഴും പ്രഷ്യൻ ബ്ലൂ യൂസ് ചെയ്യാനാണ്. അപ്പോൾ ഇത് പ്രഷ്യൻ ബ്ലൂ. ഈ ബ്ലൂവും നമ്മൾ ഗ്രീനിൻ്റെ ഒപ്പം നമ്മൾ പലപ്പോഴും ഒരു കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുന്ന കളറാണ്. ഇനി ഇത് ബ്ലാക്കാണ്, ഐവറി ബ്ലാക്ക് എന്ന് പറഞ്ഞ കളറാണ്. നമ്മൾ കൂടുതലായിട്ട് മ്യൂറലിൽ ബ്ലാക്ക് ലൈൻസ് ഇടാനായിട്ടോ
ബ്ലാക്ക് വരയ്ക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കളറാണ് ഐവറി ബ്ലാക്ക്. പലപ്പോഴും നമുക്ക് ഐവറി ബ്ലാക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാതെ വേണമെങ്കിൽ അതിൻ്റെ ഒപ്പം കുറച്ച് ഇന്ത്യൻ ഇങ്ക് കൂടി ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് മ്യൂറലിൽ ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലോ കിട്ടും, കുറച്ചും കൂടി നല്ല തെളിവും കിട്ടും കളറിന്. ബ്ലാക്കിൽ യൂസ് ചെയ്യാനുള്ള ഇന്ത്യൻ ഇങ്ക് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത്, ഇതാണ് ഇന്ത്യൻ ഇങ്ക്. ഇത് പല ബോട്ടിൽസിൽ പല ടൈപ്പിൽ കിട്ടുന്നുണ്ട്. ഇന്ത്യൻ ഇങ്ക് കുറച്ചും കൂടി ഒരു കളർ തന്നെ ബ്ലാക്ക് കളറിലുള്ള ഒരു ഇങ്കാണത്. അത് നമ്മൾ നോർമലി ബ്ലാക്കിൻ്റെ ഒപ്പം കുറച്ച് മിക്സ് ചെയ്ത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് വരയ്ക്കാം. മാത്രമല്ല ആ വരയ്ക്ക് നല്ല ഡെപ്ത് കിട്ടും. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത കളറുകൾ നേരിട്ടും അതുകൂടാണ്ട് അതിൻ്റെ മിക്സുകൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് വാഷ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. ആദ്യമായിട്ട് നമുക്ക് ഞാൻ എല്ലാ കളേഴ്സും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് യെല്ലോ ഓക്കർ എന്ന് പറഞ്ഞ കളർ നമുക്കൊന്ന് കളർ മാത്രമായിട്ട് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എപ്പോഴും നിങ്ങൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ അത് മിക്സിങ്ങിൽ ഒരു യൂണിഫോമിറ്റി വരണം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിരിക്കും കളർ. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ യെല്ലോ കളർ വെച്ചിട്ട് ഞാനിപ്പോൾ വാഷ് ചെയ്യാൻ പോകും. കുറച്ചും കൂടി ഡെപ്ത് കൂട്ടാണ് ഞാൻ. ഇതാണ് നമ്മൾ നോർമലി ചെയ്യുന്ന യെല്ലോ ഓക്കർ എന്ന് പറഞ്ഞ കളർ. ഇനി നമുക്ക് ഈ യെല്ലോ ഓക്കറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഗാംബോച്ചി എന്ന് പറഞ്ഞ കളർ ഉണ്ടല്ലോ, അത് നമുക്ക് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. കുറച്ച് നിങ്ങൾക്ക് കണ്ട വ്യത്യാസം കണ്ടോ? ഇതാണ് ഗാംബോ ഷ്യൂ എന്ന് പറഞ്ഞ കളർ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇത് രണ്ടും കൂടിയുള്ള മിക്സ് എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മൾ നോർമലി ആഭരണങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നോർമലി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ കുറച്ച് ആഭരണങ്ങളോട് പഴയ നിറങ്ങളോട് അടുത്ത് നിൽക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരേ 50-50 ആ ഒരു റേഷ്യോയിൽ എടുത്തിട്ടുള്ള നമുക്കൊരു വാഷിംഗ് കൂടി ഇവിടെ ചെയ്യാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്ന് മഞ്ഞ കണ്ട. ഇതിൽ വ്യത്യാസമുണ്ട് രണ്ടും കണ്ടുകഴിഞ്ഞു. ഇത് കുറച്ചും കൂടി ഒരു തിളക്കമുണ്ട് ഈ മഞ്ഞയ്ക്ക്, കുറച്ചും കൂടി ഒരു ഗോൾഡിൻ്റെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് കുറച്ചും കൂടി. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് യെല്ലോ ഓക്കർ, രണ്ടാമത് ചെയ്തിരിക്കുന്ന ഗാംബോച്ചിയു, മൂന്നാമത് ചെയ്തിരിക്കുന്നത് യെല്ലോ ഓക്കറും ഗാംബോച്ചിയുടെയുള്ള മിക്സാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് സാപ്പ് ഗ്രീൻ ചെയ്ത് നോക്കാം. സാപ്പ് ഗ്രീൻ മാത്രമായിട്ട് ഞാനിത് വാഷ് ചെയ്യണം. ഇതാണ് സാപ്പ് ഗ്രീൻ കളറ്. ഞാനിപ്പോൾ ചെയ്യുന്നൊരു ഫോറിൻ ആർട്ട് പേപ്പറിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു വാട്ടർ കളറിൻ്റെ ഒരു എഫക്റ്റ് നമുക്കിതിൽ ശരിക്ക് കാണാൻ സാധിക്കും. അടുത്തത് പ്രഷ്യൻ ബ്ലൂ എന്ന് പറഞ്ഞ കളർ നമുക്കൊന്ന് നോക്കാം. പ്രഷ്യൻ ബ്ലൂ, പ്രഷ്യൻ ബ്ലൂ ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പ്രഷ്യൻ ബ്ലൂവും സാപ്പ് ഗ്രീനും കൂടെ ഉള്ളൊരു മിക്സ് എങ്ങനെ ഉണ്ടാകും നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമുക്ക് വേറൊരു രീതിയിലുള്ളൊരു ഗ്രീൻ കിട്ടി, കുറച്ചൊരു ഡാർക്കർ ഗ്രീൻ കിട്ടി. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ സാപ്പ് ഗ്രീനും ഈ പ്രഷ്യൻ ബ്ലൂ കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഷെയ്ഡാണത്. ഇനി നമുക്ക് ചെയ്യുന്ന കളർ സ്കാർലെറ്റ് ഉണ്ട് ഇവിടെ. സ്കാർലെറ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് സ്കാർലെറ്റ്. ഇനി നമ്മൾ പലപ്പോഴും ചില ഏരിയയിലൊക്കെ നമ്മൾ സ്കാർലെറ്റിൻ്റെ ഒപ്പം യെല്ലോ മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യും. ഷെയ്ഡിങ് സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഷെയ്ഡിങ് ആണ് ഇതാ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കാർലെറ്റും യെല്ലോയും കൂടി ചെയ്തിട്ടുള്ള ഒരു മിക്സാണ്. ഇനി അത് തന്നെ നമുക്ക് കുറച്ചും കൂടി ഡെപ്ത് കുറച്ചിട്ട് ചെയ്യാം. ഇത് ആഭരണങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഈ മൂന്ന് കളേഴ്സ് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് ചെയ്യാനുള്ളൊരു കളർ ബേൺസിയൻ ഉണ്ട്, അതുകൂടി ഒന്ന് ട്രൈ നോക്കാം. ഇത് ബേൺസിയന മാത്രമായിട്ട് നമ്മൾ ട്രൈ ചെയ്താണ്, ബേൺസിയന മാത്രമായിട്ടുള്ള ഒരു കളർ. ഇനി നമുക്ക് ഒരു ഡാർക്കറായിട്ടുള്ള ബ്രൗൺ എവിടെയെങ്കിലും യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കളറാണ് സാപ്പ് ഗ്രീനിൻ്റെ ഒപ്പം കുറച്ച് ബേൺസിയനെ കൂടി ആഡ് ചെയ്യുക. മറ്റൊരു രീതിയിലുള്ള വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീൻ കിട്ടി. ഗ്രീനിൽ തന്നെ കുറച്ചൊരു ഡാർക്കർ ആയിട്ടുള്ള ഒരു ഗ്രീൻ കിട്ടി. ഇനി പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കളറാണ് പ്രഷ്യൻ ബ്ലൂവിൻ്റെ ഒപ്പം സ്വല്പം ബേൺസിയൻ ആഡ് ചെയ്തിട്ടുള്ളൊരു കളർ വരും. ഇത് നമ്മൾ ബ്ലാക്കിന് തൊട്ട് മുമ്പ് നിൽക്കുന്ന കളറാണ്. നമ്മൾ സാധാരണ കൃഷ്ണയൊക്കെ വരയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന കളറാണ്. ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം ബ്ലൂ വെച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഒരു കളറാണ്. ഇനി ബ്ലാക്കാണുള്ളത്. ബ്ലാക്ക് നിങ്ങൾക്കറിയാം, ബ്ലാക്ക് ഞാൻ വരയ്ക്കുന്നില്ല. ബ്ലാക്ക് നോർമലി നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്ലാക്ക് നമ്മളിങ്ങനെ ചെയ്യാറില്ല സാധാരണ. ബ്ലാക്ക് നമ്മൾ വരകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിക്സ് കൂടിയുണ്ട്, സ്കാർലറ്റിലേക്കും ബേൺസിയനും കൂടി ചേർന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനോ കുറച്ച് ഡാർക്കറായിട്ടുള്ള ഏതെങ്കിലും ഏരിയാസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന റെഡിൻ്റെയും ബ്രൗണിൻ്റെയും കൂടി ഒരു മിക്സ്. ഇപ്പം നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് നമ്മളൊരു മ്യൂറലിൽ ഒരു സാധാരണ കാലഘട്ടത്തിൽ ഇപ്പോൾ കാണുന്ന മ്യൂറലിൽ ഉപയോഗിക്കുന്ന കളറുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഈ കളർ പണ്ടത്തെ മ്യൂറലിൽ സാധാരണ നീലാധികം കാണില്ല, പക്ഷെ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് പലരും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വളരെ കൂടുതലായിട്ട് മ്യൂറലിൽ യൂസ് ചെയ്യുന്ന കളേഴ്സാണ്. ഈ ഒരു ഗ്രീൻ, ഈ ഒരു ഡാർക്ക് ഗ്രീൻ, അതുപോലെ തന്നെ ഇത് നമ്മൾ കുറച്ച് എന്താ പറയുക ഒരു വെള്ളം കുറച്ച് ഡാർക്കർ കുറച്ച് ബ്ലാക്ക് ആഡ് ചെയ്തിട്ടുള്ള ഷെയ്ഡിങ്സ് പറഞ്ഞ ഏരിയാസ് മേഘങ്ങൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വാഷ് കംപ്ലീറ്റ് ബ്ലൂ വെച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് അതിൻ്റെ ഒരു നെക്സ്റ്റ് ലെയർ ചെയ്യണമെങ്കിലൊക്കെ യൂസ് ചെയ്യാവുന്ന കളറാണ് ഇത്. ഓൾമോസ്റ്റ് നമ്മൾ മ്യൂറലിൽ ഉപയോഗിക്കുന്ന കളേഴ്സ് എല്ലാം നമ്മളിപ്പോൾ ഇതിൽ വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ട്യൂട്ടോറിയൽ ആയിരിക്കും. നിങ്ങൾ ഈ കളേഴ്സ് വെച്ചിട്ടാണ് എല്ലാ മ്യൂറലുകളും തന്നെ ചെയ്തു പോകുന്നത്. പിന്നെ ഇപ്പോൾ ഇതിൽ ഡെപ്ത് കുറച്ച് കുറവുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഒരൊറ്റ വാഷേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നമുക്ക് വാഷ് കൂട്ടുന്തോറും വേണമെങ്കിൽ ഇതിൻ്റെ ഡെപ്തിൽ നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ ചുവർച്ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണ്, ഞാൻ വാട്ടർ കളർ തന്നെ ചെയ്തത് ചുവർച്ചിത്രങ്ങളിൽ ഉപയോഗിക്കുന്ന നിറങ്ങൾ ഏതൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന, അതിൻ്റെ മിക്സിങ്ങുകൾ എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, ഇവരുന്ന് ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക്, അതായത് 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക്
ഞാൻ യൂട്യൂബിൽ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ എത്തുക. ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക്, 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക്. മാത്രമല്ല ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടും. വീഡിയോസ് പെട്ടെന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ ഇതെല്ലാം ദയവായിട്ട് നിങ്ങൾ ആ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റുകളായിട്ട്, തീർച്ചയായിട്ടും ഞാനുള്ള ഉത്തരങ്ങളുമായിട്ട് എത്തും. അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക്, അതായത് 7-ാം തീയതി വൈകിട്ട് 6 മണിക്ക് നമുക്ക് യൂട്യൂബിൽ ലൈവിൽ കാണാം. എല്ലാവരും ഉണ്ടാവണം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.